തെരുവിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണപ്പൊതിയുമായി വിഷപ്പിൻ്റെ മാലാഖയായി എത്താൻ ഇനി മുജീബുണ്ടാവില്ല. തൻ്റെ രണ്ട് പിഞ്ച് മക്കളെയും ഭാര്യയെയും ഉമ്മയെയും തനിച്ചാക്കി മുജീബ് യാത്രയായിരിക്കുകയാണ്. തെരുവിൽ അന്തിയുറങ്ങുന്ന ആരോരുമില്ലാത്തവർക്ക് ഭക്ഷണപ്പൊതിയുമായി ചെല്ലുന്ന മുജീബിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അടയാളപ്പെടുത്തി പോകുക, ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ചെയ്തു പോവുക എന്ന ലക്ഷ്യത്തോടെയായിരിക്കാം മുജീബ് ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിലും ഇതൊക്കെയാണല്ലോ നാളെ നമ്മുടെ കബറിലും തുടർന്ന് അങ്ങോട്ടും ഉപകാരമായി മാറുക. തൃശൂർ സ്വദേശിയായ ഈ മുജീബിനെക്കുറിച്ച് കൂട്ടുകാരൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചതിങ്ങനെയാണ്: അസുഖത്തെ അവസാന നിമിഷം വരെ നിശ്ചയദാർഢ്യം കൊണ്ട് നേരിട്ടവൻ ഒടുക്കം വരെ പൊരുതി വീണു. അസുഖബാധിതനായിരിക്കുമ്പോഴും അത്താഴക്കൂട്ടത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും കൂടെയുണ്ടായിരുന്നു. അതിദരിദ്ര കുടുംബത്തിലാണ് മുജീബ് പിറന്നു വീണത്. കടുത്ത ശ്വാസംമുട്ടലിലും അവൻ്റെ വാപ്പ ഉമ്മയുമായി ചക്ക തലയിൽ ചുമന്ന് വിൽപ്പന നടത്തുമായിരുന്നു. ചെറുപ്പത്തിലെ പിതാവ് മരണപ്പെട്ടു. ആ സാഹചര്യത്തിൽ നിന്നുമാണ് മുജീബ് സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർന്നു വന്നത്. ചെറുപ്പത്തിലെ വിദേശത്ത് പോയി, രാപ്പകലില്ലാതെ അധ്വാനിച്ചു, കുടുംബത്തിൻ്റെ ബാധ്യത തീർത്തു, സ്വന്തമായി വീടുണ്ടാക്കി, വിവാഹം കഴിച്ചു. അവനെ കാണുമ്പോൾ എല്ലാവരും അഭിമാനത്തോടെ നോക്കുമായിരുന്നു. ആ ഇടയ്ക്കാണ് ജോലിക്കിടയിൽ രക്തം ഛർദ്ദിച്ചത്. തുടർന്നുള്ള പരിശോധനയിൽ ലങ്സ് ക്യാൻസർ സ്ഥിരീകരിച്ചു. മുഴുവനായി മാറിയ അവസ്ഥയിൽ എത്തിയതായിരുന്നു. എന്തു ചെയ്യാൻ? നമ്മളൊന്ന് വിചാരിക്കുന്നു, പടച്ചവൻ മറ്റൊന്ന് വിധിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരന് വിട. ഒരുപാട് പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ അന്നം നൽകാൻ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇനിയില്ല. എല്ലാവരും അവനു വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന എത്ര പേർക്ക് ഈ മുജീബിനെ അറിയാം? കമൻ്റ് ചെയ്യാൻ മറക്കരുത്. ജീവിതം ഇങ്ങനെ വളരെ നല്ല രീതിയിൽ ആസ്വദിച്ച് വരികയായിരിക്കും. പെട്ടെന്നാണ് ഒരു ഇടിത്തീ പോലെ പടച്ചവൻ്റെ പരീക്ഷണം വന്നു ചേരുക. എല്ലാ സന്തോഷങ്ങളും സമാധാനവും നഷ്ടപ്പെടാൻ അതുമാത്രം മതിയാവും. ചെറുപ്പത്തിലെ പ്രയാസപ്പെട്ട് ജീവിച്ച കുടുംബം, മുജീബിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഉപ്പ മരണപ്പെടുന്നു. ദാരിദ്ര്യത്തിൻ്റെ കയ്പുനീർ കുടിച്ച് ഉമ്മയും പെങ്ങളും മുജീബും ജീവിച്ചു. പക്ഷേ പിന്നീട് അവർ നല്ല വീട് വെക്കുകയും പെങ്ങളെ കെട്ടിച്ചയക്കുകയും ജീവിതത്തിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്തു. എന്നാൽ അതിന് ആ സന്തോഷത്തിന് കൂടുതൽ ആയുസ്സും ഉണ്ടായില്ല. അള്ളാഹുവിൻ്റെ വിധികൾ അങ്ങനെയാണല്ലോ വരാറ്. പടച്ചവനിങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും, സുഖം തന്ന് പരീക്ഷിക്കും, അതിൻ്റെ ഇടയിൽ പ്രയാസങ്ങളും തരും. രണ്ട് ചെറിയ മക്കളുള്ള മുജീബിന് 5 വർഷത്തിനു മേലെയായി ക്യാൻസർ പിടിപെട്ടിട്ട്. ഒരുപാട് പ്രതീക്ഷകളുമായി പൊരുതി നോക്കി. ഇടയിൽ ചെറിയ ആശ്വാസങ്ങളൊക്കെ കണ്ടു. നിശ്ചയദാർഢ്യവും മനസ്സുറപ്പും മുഖമുദ്രയായിരുന്നു. നല്ല ആളുകളെ പടച്ചവന് വലിയ ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാവാം ഇദ്ദേഹത്തെ നേരത്തെ കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. പടച്ചവൻ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കട്ടെ.